നമസ്കാരം. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു കെ വി തോമസ്. എറണാകുളത്തെ ക്രിസ്ത്യൻ അച്ചായന്മാരുടെ രാഷ്ട്രീയ കെമിസ്ട്രി തിരക്കി നടന്ന കെ കരുണാകരന് കെ വി തോമസിനെ നന്നേ ബോധിച്ചു. വെള്ളവും വളവും കൊടുത്ത് വളർത്തി, പടർന്നു പന്തലിച്ചു. അവസാന കാലത്ത് തണലാകുമെന്ന് കരുതിയ കെ കരുണാകരൻ ഇട്ട് തന്നെയായിരുന്നു ആദ്യത്തെ കുതികാൽ വെട്ട്. എം ബി സ്ഥാനമാണോ കെ കരുണാകരനാണോ വലുതെന്ന ചോദ്യം നേരിട്ടപ്പോഴായിരുന്നു കരുണാകരനെ തള്ളി എം ബി സ്ഥാനം കൈവിടാതെ കെ വി തോമസ് കളിച്ചത്. അധികാരവുമായുള്ള കെമിസ്ട്രി എന്നുമെന്നും ഈ പ്രൊഫസർക്ക് വലിയ പ്രിയമാണ്. ഇത്തവണയും അതേ കളി ആവർത്തിക്കുകയാണ് കെ വി തോമസ്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഭരണപക്ഷത്തുള്ള സി പി ഐ എം തന്നെയാണ്. പോയാലൊരു വാക്ക്, കിട്ടിയാലോ തൃക്കാക്കരയിൽ എൽ ഡി എഫ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് കെ വി തോമസ് ഉറപ്പിച്ചു പറയുന്നത് ഭീഷണിയൊന്നും വേണ്ട, സി പി എം സെമിനാറിൽ പങ്കെടുക്കും. എന്തു മനോഹരമായിരുന്നു കെ വി തോമസിന്റെ വാർത്താ സമ്മേളനം. കെ കരുണാകരന്റെ കളരിയിൽ വളർന്നതിൻ്റെ ഗുണം കൃത്യമായ സമയങ്ങളിലൊക്കെ കെ വി പുറത്തെടുക്കാറുണ്ട്. രാഷ്ട്രീയമായി തട്ടുകിട്ടുമെന്ന് തോന്നുന്ന സമയത്ത് പിൻവലിയുക, പിന്നെ തിരിച്ചടിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ആഞ്ഞടിക്കുക. ഒന്നര വർഷം മുമ്പ് എം ബി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട വിവരം പുറത്തു വന്ന രാത്രി കെ വി തോമസ് ദില്ലിയിലെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തൊരഭിനയമായിരുന്നു. 1984 മുതൽ ഇരിക്കുന്ന എം ബി കസേര പോയത് 2021. അത്രയും കാലം ഉറപ്പിച്ചിരുന്നിട്ടും കൊതി തീരാത്ത ഒരാളുടെ വിഷമം അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കെതിരെയും കാര്യമായ ആക്ഷേപമൊന്നും പറഞ്ഞില്ല. പതുക്കെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഒഴിഞ്ഞ് കൊച്ചിയിലെത്തി. പിന്നത്തെ ലക്ഷ്യം നിയമസഭാ സീറ്റ്. അത് കിട്ടാത്തതിനാൽ സി പി എമ്മിലേക്ക് പോകുമെന്ന സൂചന നൽകി വാർത്താ സമ്മേളനം വിളിച്ചു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും പിൻവാങ്ങൽ. അങ്ങനെ രണ്ട് തവണ പിൻവാങ്ങിയതിൻ്റെ എല്ലാ ക്ഷീണവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കെ വി തോമസ് തീർത്തു. ആഞ്ഞടിച്ചു. 50 ലക്ഷം മെമ്പർഷിപ്പ് എന്ന ലക്ഷ്യം പോലും നേടിയെടുക്കാൻ കഴിയാത്ത കിഴങ്ങന്മാരാണ് തന്നെ പുറത്താക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതെന്ന് പറയാതെ പറഞ്ഞു വച്ചു. ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിന് പരിമിതിയുണ്ട്. 23rd പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിൽ ബി ജെ പിയാണ് മുഖ്യ ശത്രുവെന്ന് സി പി ഐ എം ഇന്നലെ പ്രഖ്യാപിച്ചതേയുള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ കെ വി തോമസും അതുതന്നെ ഏറ്റുപാടുന്നു. ബി ജെ പിയാണ് മുഖ്യ ശത്രു. പ്രതിപക്ഷം ഒന്നിച്ചാൽ മാത്രമേ ബി ജെ പിയെ നേരിടാൻ പറ്റൂ. അതും സി പി ഐ എം രാഷ്ട്രീയ ലൈനാണ്. കെ വി തോമസ് മാഷേ, നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? പി ടി തോമസ് അന്തരിച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന തൃക്കാക്കര നിയമസഭാ സീറ്റിൽ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രനായി കെ വി തോമസ് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. സി പി ഐ എം ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആരും ജയിക്കില്ല. കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ്. അത് പിടിക്കാൻ കെ വി തോമസ് നല്ലൊരു ചൂണ്ടയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സെമിനാറിലേക്കാണ് കെ വി തോമസിനെ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യ പ്രഭാഷകൻ കോൺഗ്രസിൻ്റെ ശക്തമായ സഖ്യകക്ഷിയായ ഡി എം കെയുടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സ്റ്റാലിനെ ഓർമ്മിച്ചാണ് കരുണാനിധി മകന് സ്റ്റാലിൻ എന്ന് പേരിട്ടത്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് വലിയ ഇഷ്ടമാണ്. സെമിനാറിൻ്റെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രൗഢഗംഭീരമായ ചടങ്ങ്. അവിടെ കെ വി തോമസ് മാഷ് സംസാരിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ ക്ഷീണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കെ വി തോമസിനും പിണറായി വിജയനും തമ്മിലുള്ള പാലമാണ് സെമിനാറെന്ന് സുധാകരനും ശിങ്കിടികളും സംശയിക്കുന്നു. 20 വർഷം മുമ്പ് ഇ എം എസ് ക്ഷണിച്ചിട്ടാണ് സി പി എമ്മിലേക്ക് പോയതെന്ന് പറഞ്ഞ് ചെറിയാൻ ഫിലിപ്പ് കെ വി തോമസിനെ ഉപദേശിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സി പി എം രക്തമൂറ്റിക്കുടിക്കുന്ന രക്തരക്ഷസാണെന്നും ചെറിയാൻ ഫിലിപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മാഷ് കേട്ട ഭാവം ഇല്ലെന്ന് മാത്രമല്ല, യെച്ചൂരി ക്ഷണിച്ചിട്ടാണ് പാർട്ടി കോൺഗ്രസിൽ പോകുന്നതെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും മാഷ് പണ്ടേ ലോക്കലല്ല. ദില്ലി നേതാക്കൾ മാത്രമാണ് പഥ്യം. സോണിയാഗാന്ധിക്ക് താഴോട്ട് ആരെയും വിലയില്ല. സി പി എമ്മിലാണെങ്കിൽ സീതാറാം യെച്ചൂരി.
തിരിതയുടെ രുചി ഇനി യച്ചൂരി അറിയുമെന്ന് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തൊക്കെയോ ആകാനിറങ്ങിയിട്ട് ഒന്നുമാകാതെ പോകുന്ന വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല തോമസ് മാഷ്. കളമറിഞ്ഞു കളിക്കും. എറണാകുളത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും ഒപ്പമുണ്ടെന്നറിയിക്കാൻ മുക്കുവ കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പ്രത്യേകം പറയാനും മാഷ് മറന്നിട്ടില്ല. കളി വേറെയാണ്. സുധാകരനും സതീഷിനും ഒന്നും മനസ്സിലാകില്ല. കാരണം നിങ്ങൾ വെറും കുട്ടികളാണ്. നന്ദി.